പ്രീസ് ലോട്ട്. എൻ്റെ പേര് അലോന എൽസ റെജി. എൻ്റെ ഐ ഡി നമ്പർ 2. ഈ ലിവിംഗ് വേ ടി വിയിലൂടെ ഇങ്ങനൊരു അവസരം എനിക്കൊരുക്കി തന്ന ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും, വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്പസമയം എനിക്കിവിടെ പങ്കിടുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി എന്നുള്ളതാണ്. അതിനാധാരമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 തിമൊഥെയൊസിൻ്റെ ലേഖനം 6:6 അതിൻ്റെ 6 വാക്യം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിത സായാഹ്നത്തിൽ യുവാവും എഫസോ സഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന തിമൊഥെയൊസിന് ഫിലിപ്പിയിൽ വെച്ച് എഴുതുന്നതാണ് ഈ ലേഖനം. ഇതൊരു ഇടിയ ലേഖനമാണ്. അക്കാലത്ത് സഭയിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങളെയും അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ തിമൊഥെയൊസിനെ ഉപദേശിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ലേഖനത്തിന്റെ പ്രമേയമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നാം വായിച്ചു കേട്ട കുറുവാക്യം ചിന്തിക്കുമ്പോൾ ദൈവചനം ഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് പ്രധാനമായും വേണ്ട ഒന്നാണ് സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി എന്നുള്ളത്. എല്ലാ കാലത്തും ഉള്ള ദുരൂപദേഷ്ടാക്കന്മാര് മതഭക്തിയെ ആധാരമാക്കി അവർക്ക് പണം സമ്പാദിക്കാനുള്ള വ്യഗ്രതയിൽ പലതും കാട്ടിക്കൂട്ടുന്നു. ഇന്നത്തെ ആത്മീയ ഗോളത്തിലും ഇത് നടക്കുന്നു എന്നുള്ളത് വിസ്മരിക്കുവാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊന്നും പരിശുദ്ധാത്മശക്തിയാലുള്ള ഭക്തിയല്ല, പിന്നെയോ കേവലം ഭക്തിക്ക് വേണ്ടിയുള്ള വ്യവസായവൽക്കരണം മാത്രമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ തന്റെ ജീവിതവും ശുശ്രൂഷയും തന്റെ പ്രസംഗവുമെല്ലാം ഒരിക്കലും പണസമ്പാദനത്തിനുള്ള മാർഗമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ടാണ് കൊരിന്തിൽ നിന്നുള്ള ധനസഹായം പോലും താൻ നിഷേധിച്ചതായിട്ട് 1 തെസ്സലോനിക്കേ 2:8 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജനങ്ങളെ സഹായിക്കാം എന്ന പേരിൽ പല വ്യാജമായ കാര്യങ്ങൾ നടക്കുമ്പോൾ, അനേക ശുദ്ധഗതിക്കാരിൽ നിന്ന് പണം തട്ടുമ്പോൾ ഇന്നത്തെ കാലത്ത് പൗലോസ് അപ്പോസ്തലൻ തനിക്കുള്ളതൊക്കെയും ക്രിസ്തുവിന് വേണ്ടി ചപ്പും ചവറുമെന്നെണ്ണുവാൻ തയ്യാറായി തീർന്നു. ധനം നമുക്ക് സംതൃപ്തി നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന മനോരോഗ വിദഗ്ധരെ ആശ്രയിക്കേണ്ടതായോ നമുക്ക് ആത്മഹത്യ ചെയ്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായോ വരില്ലായിരുന്നു. ധനം നമുക്ക് ഒന്നിനും ഒരു സമാധാനമോ സംതൃപ്തിയോ നൽകുന്നില്ല. നാം ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന വിളിപ്പേര് നിഷേധിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന് വലിയ ധനമെന്നെണ്ണുകയും ചെയ്ത മോശയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടം അനുഭവിക്കുന്ന തിരഞ്ഞെടുത്ത മോശയെ എബ്രായ ലേഖനകർത്താവ് വരച്ചു കാട്ടുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലെ, നമ്മുടെ ജീവിതവും സംതൃപ്തിയോടുകൂടിയുള്ളതായിരിക്കണം. നാം ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല. നമ്മുടെ മരണത്തിൽ നാം ഈ ലോകത്തിൽ നിന്ന് ഒന്നും തന്നെ കൊണ്ടുപോകുന്നതുമില്ല. പിന്നെ എന്തിനാണ് നാം ഈ കേവലം താൽക്കാലികമായ ഈ ജീവിതത്തിന് വേണ്ടി പണം മുന്നുകൂടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? സദൃശ്യവാക്യങ്ങൾ ശലോം ജ്ഞാനികളിൽ ഞാനിയ ശലോമോൻ സദൃശ്യവാക്യങ്ങൾ 17:10 അതിൻ്റെ 1 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കലഹത്തോടുകൂടിയ ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടിയ ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത് എന്ന്. തീർന്നില്ല. വീണ്ടും ശലോമോൻ പറയുന്നു സദൃശ്യവാക്യങ്ങൾ 30:8 വ്യാജവും ഭോഷ്കും എന്നോടകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ എന്ന്. അതെ, ഈ നാളുകളിൽ നമ്മുടെ തീരുമാനവും നമ്മുടെ ഭക്തിയും അതുതന്നെയായിരിക്കട്ടെ. നാം 1 തിമൊഥെയൊസ് 6:10 നോക്കുമ്പോൾ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ എന്ന് കാണുന്നു. പഴയ നിയമം ചിന്തിക്കുമ്പോൾ ഏലീശയുടെ ബാലിക്കാരനായ ഗേഹസി തന്റെ ജീവിതത്തിൽ തനിക്ക് ഉണ്ടാകേണ്ട അഭിവൃദ്ധിക്ക് വേണ്ടി കളവ് പറഞ്ഞതുമൂലം തന്റെ ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടായതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഏലീശയോടും നയമാനോടും കളവ് പറഞ്ഞതുമൂലം നയമാന്റെ കുഷ്ഠം തന്നിലേക്കും തന്റെ സന്തതിയിലേക്കും പകരുവാൻ ഇടയായി തീർന്നു. പ്രീതിയിലെ ഈ ലോക ജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരിക്കലും ധനസമ്പാദനമായിരിക്കരുത്, പിന്നെയോ സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയായിരിക്കണം. സംതൃപ്തമില്ലാത്ത ഭക്തിയോടുകൂടിയുള്ള ജീവിതം അത് അസമാധാനത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആദ്യം അത് കലഹത്തിലേക്കും പിന്നീട് അത് കലാപത്തിലേക്കും നയിക്കുന്നു എന്ന് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ നമ്മെ വിളിച്ചോതുന്ന യാഥാർത്ഥ്യമാണ്. സംതൃപ്തിയോടുള്ള ജീവിതം നയിച്ച് ക്രിസ്തുവിന്റെ വരവിൽ നമുക്കും കാണാമെന്ന പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഉള്ളത് കൊണ്ട് ഈ നാളുകളിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ വരവിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മെ വിളിച്ച കർത്താവ് അവൻ നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അന്ത്യം വരെ അവൻ നമ്മെ ചിറകടിയിൽ നമ്മെ പൊതിഞ്ഞുവാൻ ശക്തനാണ്. നാം വായിച്ച കുറുവാക്യം ഇങ്ങനെയായിരുന്നു: 1 തിമൊഥെയൊസ് 6:6 അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഈ നാളുകളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവഭക്തിയോടുകൂടി സംതൃപ്തമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വശങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.